Let me take this opportunity to thank all of you for joining and coming together to learn the word of God. ദൈവവചനം കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി വന്നതിനായിട്ട് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. I also thank Jimple Sheila for the beautiful song which is really aptly sung as far as this particular topic is concerned. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ മനോഹരമായ ഒരു പാട്ട് പാടിയ ജിമ്പിളിനെയും കുടുംബത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. Because God is more close to you when you are in suffering and when you go through the trials. നമ്മള് കഷ്ടതയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് കൂടുതൽ അടുത്താണ്. You can experience the Christ of Christ loves you most when you are in the deepest dark. നമ്മള് നമ്മുടെ ഏറ്റവും ആഴമേറിയ അന്ധകാരത്തിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഏറ്റവും അടുത്തുള്ള അവസ്ഥയിലാണ്. That is what the songwriter says on this in this particular song. പ്രത്യേകം ഇന്ന് പാടിയ പാട്ടില് പാട്ടുകാരനും അത് തന്നെയാണല്ലോ പറയുന്നത്. And this particular family has sung so well, and also I appreciate the children who were completely supportive in all this. ഈ കുടുംബം നന്നായിട്ട് അത് പാടി, കുഞ്ഞുങ്ങളും അതിനു വേണ്ട പിന്തുണയേകി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Well, as we all know, we are in something called spiritual battery recharging, right? നമ്മൾ ആത്മീകമായ ബാറ്ററി റീചാർജ് ചെയ്യുന്ന കാര്യത്തിലാണല്ലോ. I was just thinking of going through that particular topic, whether my battery is recharged in the first place. ഒന്നാമതായിട്ട് എന്റെ ബാറ്ററി തന്നെ റീചാർജ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം മൈ ചാർജറി ബാറ്ററി ഈസ് ഗെറ്റിംഗ് ഡ്രെയിൻഡ് ഔട്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം വി സ്ട്രഗിൾ ടു ജസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ലോർഡ് ഇൻ ആർ ലൈവ്സ്. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ, എന്നെ കുറിച്ചുള്ള പ്രതീക്ഷ പൂർത്തീകരിക്കാനായിട്ട് കഴിയാതെ വണ്ണം പലപ്പോഴും എന്റെ തന്നെ ആത്മീക ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞു പോവുകയാണോ എന്ന് സംശയിക്കാറുണ്ട്. സോ ഐ വുഡ് ലവ് ടു ഷെയർ വിത്ത് യു സംതിങ് വിച്ച് ഹാസ് ബീൻ ദ തോട്ട് ഇൻ ദീസ് ഡേയ്സ് ഇൻ പർട്ടിക്കുലർ റിഗാർഡിംഗ് മൈ ലൈഫ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തില് ഈ നാളുകളില് എന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. And this has been an immense blessing for me particularly. Adha palappidu enikku valiya oru anugrahamayittu avichittundu. So I am sure this there would be nothing much of a new thing, but I am sure would be nourishing and enriching to all of us together. Yan parayunnathile pudiyathayittonum kaananamennilla, ennal nammale ellavare aathmeeyumayittu nirakkathakkathayittulla devavachanam innu labhikkum ennu yan pratheekshikkunnu. Let's turn to book of Hebrews chapter 5 and verse 8. നമുക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് തിരിയാം. എബ്രായ ലേഖനം 5:8, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യ രക്ഷയുടെ കാരണഭൂതനായി തീർന്നു. As the topic was told that it is learning obedience through suffering. കഷ്ടതയിലൂടെ അനുസരണം പഠിക്കുക എന്നുള്ള ആ ഒരു വിഷയം ഇതിൽ നിന്നാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. But the beauty is this is nothing new as far as you and me are concerned. എന്നാൽ അതിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് എന്തെങ്കിലും പുതുമയുള്ള ഒരു കാര്യമല്ല. Lord Jesus himself, he had to learn the obedience while going through suffering. കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ കഷ്ടതയിലൂടെ കടന്നു പോയിക്കൊണ്ട് അനുസരണം പഠിക്കേണ്ടിയിരുന്നു. A writer of Hebrews says in the initial phrase that he being the son of God, you know, he still have to learn through suffering. ഈ വാക്യം ആരംഭിക്കുന്നത് തന്നെ പുത്രൻ എങ്കിലും അല്ലെങ്കിൽ പുത്രൻ ആയിരുന്നിട്ട് പോലും താൻ അനുസരണം കഷ്ടതയിലൂടെ അനുസരണം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. When I was reading this particular phrase, I literally stumbled and stuck on that particular verse.
ഈ ഭാഗം വായിച്ചപ്പോൾ ഈ വാക്യത്തിൽ ഞാൻ വളരെ തടഞ്ഞു നിൽക്കാനായിട്ട് ഇടയായി. Christ had to learn the obedience. കർത്താവ് അനുസരണം പഠിക്കേണ്ടിയിരുന്നു. What was necessary for the Lord, who being the Son of God, who being the God himself, learning the obedience? കർത്താവ് സാക്ഷാൽ ദൈവമായവനെ ദൈവപുത്രനായവനെ എന്തിനു വേണ്ടിയായിരുന്നു അനുസരണം പഠിക്കേണ്ടിയിരുന്നത്? I mean, there was no need of him. അവനെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. But when we read the connecting verses, we will understand very clearly that he had to learn in order to prove himself 100% human. താനെ ഒരു മനുഷ്യനാണ് എന്ന് തെളിയിക്കേണ്ടതിനായിട്ട് താന് അനുസരണം പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വാക്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. He had left his deity and come down in this earth. അവൻ തന്റെ ദൈവത്വം മാറ്റിവെച്ച് ഈ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ്. So when he came in this world, he was complete God, but in the meantime he was complete man. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പൂർണ്ണമായും ദൈവമായിരുന്നുള്ള ശരിയാണ്, എന്നാൽ അവൻ പൂർണ്ണമായും മനുഷ്യനും ആയിരുന്നു. And also we have to understand that when he was in the form of a man, when we read the Philippians chapter 2, we understand that he completely submitted himself unto his father. നമ്മൾ ഫിലിപ്പിയരുടെ രണ്ടാം അധ്യായത്തിൽ കാണുന്നത് പോലെ താൻ മനുഷ്യനായിരുന്നപ്പോൾ താൻ സമ്പൂർണമായി പിതാവിനെ അനുസരിച്ചിരുന്നു. And what was there, what is that which excited him in his life journey on this earth? കർത്താവിന്റെ ഈ ഭൂമിയിലുള്ള ജീവിതകാലത്ത് അവനെ ഏറ്റവും ആവേശഭരിതനാക്കിയ കാര്യം എന്തായിരുന്നിരിക്കണം? Chapter 4 of John, chapter 4 verse 34. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. Chapter 4 verse 34. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. His nourishment was, his excitement was, or his euphoria in his life was to do the will of God. കർത്താവിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ആവേശം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ വിജയഫേരി എന്ന് പറയുന്നത് പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതായിരുന്നു. I mean, he in our day-to-day's life, in day-to-day's term, we can say, you know, he got a kick of doing the will of God. നമുക്ക് നമ്മുടെ സാധാരണ ഭാഷയില് ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുമ്പോഴൊക്കെ അവന് എന്തോ ഒരു വലിയ ആവേശം ലഭിച്ചു, അല്ലെങ്കിൽ എന്തോ ഒരു കിക്ക് ലഭിച്ചു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. That was the excitement Christ had in his life. അതായിരുന്നു കർത്താവിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആവേശം. Doing the will of the Father. തന്റെ പിതാവ് തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക. To him, we always sing the song, you know, trust and obey. There is no other way. I mean, these are two pillars on which the entire our Christian life are based upon. നമ്മള് ഒരു പാട്ടിൽ പാടുന്നുണ്ടല്ലോ, ട്രസ്റ്റ് ആൻഡ് ഒബേ. Can you hear me? Can you hear me? Okay. Can you start, hear me? Please. Yeah, start please. Yeah. I was saying, I mean, we sing a song where we there are lines, you know, which says trust and obey, and our entire Christian life is based upon these two pillars. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അവൻ ആശ്രയിക്കുക, അവനെ അനുസരിക്കുക, trust and obey. വാസ്തവത്തിൽ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തെ അനുസരിക്കുന്നതുമാണ്. And this is exactly what did God, what the Lord showed us through his life. വാസ്തവത്തിൽ ഇത് തന്നെയാണ് കൃത്യമായി കർത്താവ് തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടി തന്നതും. And he is the best example to learn the obedience from. അനുസരണത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏറ്റവും നല്ല മുഖാന്തരം കർത്താവ് തന്നെയാണ്. Today we are just going to unfold some of the profound
lessons from the life of the Lord. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് വലിയ പ്രാധാന്യമുള്ള വലിയ സാംഗത്യമുള്ള ചില അനുഭവങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. I hope you all will agree with me. If there are some doubt or anything, you can personally come to me and we can discuss them later. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടുകയും അതിനകത്ത് സംശയ നിവൃത്തി വരുത്തുകയും ചെയ്യാവുന്നതാണ്. Lord had to learn the obedience through suffering. കർത്താവ് തന്റെ കഷ്ടാനുഭവത്തിലൂടെ അനുസരണം പഠിക്കേണ്ടിയിരുന്നു. Now you may ask me, his being a God, what was unnecessary? As we were discussing, what was unnecessary? There was no necessary, but still he had to show us in order to show his human angle. ദൈവം എന്നുള്ള നിലയ്ക്ക് തനിക്ക് അനുസരണം പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് നമ്മൾ നേടിയിരുന്ന അവസ്ഥയിൽ അവൻ അനുസരണം പഠിക്കേണ്ടിയിരുന്നു. There are three different suffering he had to go through in order to learn the obedience. അനുസരണം പഠിക്കാനായിട്ട് അവന് വിവിധ തരത്തിലുള്ള പാതയിലൂടെ നടക്കേണ്ടിയിരുന്നു. There were three areas where he really really suffered. Can you hear me? There is some technical issue. I'm unable to get the feedback. Yes, yes. Now I got it. Can you hear me? Yeah. Yeah. There is some technical issue, I think. No problem. It's over. I was saying, I mean, there are three major areas on which he had to suffer. അവൻ കഷ്ടം അനുഭവിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒരുമിച്ച് കാണാനായിട്ട് പോവുകയാണ്. First, he was rejected by the people for those who came particularly for. അവന് ആർക്കു വേണ്ടി വന്നുവോ അവരാൽ അവൻ തള്ളപ്പെടേണ്ടതായിട്ട് വന്നു. There was none who were in support of the Lord during his lifetime. അവന്റെ ജീവിതകാലത്തെ തന്നെ പിൻതാങ്ങുന്നവരായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. Matthew chapter 26 and verse 47. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 47-ാമത്തെ വാക്യത്തില്. Matthew chapter 26:47. Yeah. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടിയുമായി വന്നു. Now Matthew is very 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 careful using some terms here. മത്തായി വളരെ സൂക്ഷ്മതയോടാണ് ചില പദപ്രയോഗങ്ങൾ ഇവിടെ നടത്തുന്നത്. He says there were a multitude of soldiers who came along with Judas and the chief priest. മത്തായി പറയുന്നത് യൂദയുടെ കൂടെയും അതുപോലെ പ്രധാന പുരോഹിതന്മാരുടെ കൂടെയും ഒരു വലിയ സംഘം പട്ടാളക്കാര് വന്നിരുന്നു എന്നാണ്. But he is not able to explain how many of them were there. അത് കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു എന്ന് മത്തായി പറയുന്നില്ല. And most of us, when we read this portion, we think that there would have been a couple of dozen of soldiers. They came along with the chief priest to catch hold of Lord along with Judas. നമ്മൾ ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ സാധാരണഗതിയിൽ അങ്ങ് ചിന്തിച്ചു പോകുന്നത് ഒരു പക്ഷേല് ഒന്നോ രണ്ടോ ഡസൻ പട്ടാളക്കാര് ഈ മഹാപുരോഹിതന്റെയും യൂദയുടെയും കൂടെ കർത്താവിനെ പിടിക്കാനായിട്ട് വന്ന് കാണുമായിരിക്കും എന്നാണ്. But it was not that so. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല. It is more clear when we read John chapter 18. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാണ്. Now John chapter 18 verse 3. 18:3 യോഹന്നാന്റെ സുവിശേഷം 18:3 അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപത്തി പന്തങ്ങളും
ആയുധങ്ങളുമായി അവിടെ വന്നു. Now when you read in English Bible you will find that Judas came with a band. നമ്മൾ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ യൂദ ഒരു വലിയ കൂട്ടത്തോട് കൂടെ വന്നു എന്നാണ് കാണുന്നത്. And that band consisted of captain and the officers of the soldiers. അങ്ങനെ ഒരു ഒരു കൂട്ടത്തിൽ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ അതിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സാധാരണ പട്ടാളക്കാരും കാണുമല്ലോ. So as you understand during the Roman era each officer the Roman soldiers or the officers in Roman soldier they had to lead at least 200 soldier to 400 soldier under them. Roma charitram anusarichu namaku manasilakkavunnathu ഓരോ മിലിറ്ററി ഓഫീസർക്കും 200 to 400 വരെ പട്ടാളക്കാരെ നയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. If you consider at least 2 officers in that particular band, usually there used to be 4 officers who was captained by a captain in the band. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു പട്ടാളക്കൂട്ടത്തില് 2 to 4 വരെ ഓഫീസർമാർ കാണും, അവർക്ക് ഒരു ക്യാപ്റ്റനും കാണും. അങ്ങനെയാണ് സാധാരണ നമുക്ക് 2 പേരുണ്ടായിരുന്നു എന്നങ്ങ് സങ്കല്പിക്കാം. And if you consider that still you had around 800 to 1000 soldiers coming along with Judas to catch hold of the Lord. അങ്ങനെയാണെങ്കിൽ പോലും 800 to 1000 വരെ പട്ടാളക്കാരായിരിക്കാം കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കാനായി വന്നിരിക്കുന്നത്. And you also must understand this is happening in the Garden of Gethsemane. നിങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത് സംഭവിക്കുന്നത് ഗെത്സെമനയിലാണ്. It's not a park on your street corner. ഏതെങ്കിലും ഒരു ഒരു റോഡിന്റെ മൂലയ്ക്കുള്ള ഒരു പാർക്ക് പോലെയുള്ളതല്ല അത്. ഹ്യൂജ് പ്ലേസ്. അതൊരു വലിയ പ്രദേശം തന്നെയാണ്. Therefore the soldiers were able to come inside together as a group and they were able to surround the Lord and the disciples together. അതുകൊണ്ട് ഈ പട്ടാളക്കാർക്ക് ഒരുമിച്ച് സംഘം ചേർന്ന് തന്നെ അതിലേക്ക് വരുവാനും യേശുക്രിസ്തുവിനെയും ദൂതന്മാരെ ശിഷ്യന്മാരെയും വട്ടം ചുറ്റുവാനുമായിട്ട് കഴിഞ്ഞു. And they came with a sword and the stuff of all the arms. അവരെ വാളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും എല്ലാമായിട്ടാണ് വന്നിരിക്കുന്നത്. And that is what surprises the Lord. അതാണ് കർത്താവിനെ അത്ഭുതപ്പെടുത്തുന്ന വിഷയവും. Apparently you will find a very fascinating thing happening in this particular place. ee sthalathu albhudavahamaya oru karyam sambhavikkunnathayittu nam vaayikkunnundu. They came to catch hold of the Lord and immediately Lord just lifts himself and all the soldiers they fall down. I mean you read that verses 5 6 7 of chapter 18 of John. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 4, 5, 6 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ പട്ടാളക്കാരെല്ലാം അവന്റെ മുന്നിൽ വീണു പോകുന്നതായി നാം വായിക്കുന്നുണ്ട്. I mean, he is so powerful. His words were so powerful. അവൻ അത്ര ശക്തനാണ്, അവന്റെ വാക്കുകളും അതുപോലെ ശക്തിയുള്ളവയാണ്. And they again stand up and then they again come to catch hold of him and then again they ask him whom are you searching for and he says I'm the one, now let these disciples go and you can catch hold of me. Appozhe avare nelambarijayi kazhinjittu avaru veendu ezhunnettu avane pidikkan varugaana appo karthaavu avarodu chodikkaanu ningal aareyaanu thereyunnathu appo avaru parnju yesu christuvineyaanu thereyunnathu nu parnjappol anganaanengile ee shishyanmare enga parnju vitteku adinu shesham enne pidicholu ennu karthaavu parayugiyaanu. Why am I telling all this story? എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥയെല്ലാം പറയുന്നത്? I am telling you these things because there were not a single soul who stood for the Lord at that particular time. ആ സമയത്ത് കർത്താവിനു വേണ്ടി നിൽക്കുന്നവരായിട്ട് ഒരു ദേഹി പോലും ഇല്ലായിരുന്നു എന്ന് പറയാനായിട്ടാണ്. These 1000 2000 soldiers have definitely heard by then about Christ and his ministry. ഈ 1000 1200 പട്ടാളക്കാര് അതിനോടകം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും കർത്താവിന്റെ ശുശ്രൂഷയെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. Just a week back the whole of the people in that city of Jerusalem they were welcoming him throwing their clothes and the
and the leaves before him. ഒരാഴ്ചയ്ക്ക് മുമ്പാണല്ലോ ഹോസന്ന ഹോസന്ന പാടിക്കൊണ്ട് അനേക ആയിരങ്ങൾ അവനെ പട്ടണത്തിലൂടെ എഴുന്നള്ളിച്ചത്. And they were all, I'm sure they were all definitely would have heard him and his ministry of 3.5 years. ഈ പട്ടാളക്കാരെല്ലാം കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ മൂന്നര വർഷത്തോളമുള്ള ശുശ്രൂഷയെ കുറിച്ചും കേട്ടിട്ടുണ്ടായിരിക്കണം. But now you see there is none, not a single one who is standing, who is able to say, no, he is a man with no blame. എന്നാൽ ഇവിടെ കർത്താവിന് വേണ്ടി നേരെ നിന്നിട്ട് ഈ കർത്താവിൽ ഒരു കുറ്റവും ഉള്ളവനല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ആരെയും അവിടെ കാണുന്നില്ല. I was thinking, you know, what would have been going through Christ when he was praying in the Garden of Gethsemane. ഗെത്സെമന തോട്ടത്തില് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ മനസ്സിലൂടെ കടന്നുപോയത് എന്തായിരുന്നിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. He was working day in and day out. He was traveling all across Judea, Galilee and all other places on the mountain, on the valley. But his ministry is having absolutely no fruit by the time he reaches at Garden of Gethsemane. നമുക്കറിയാം കർത്താവ് ഈ മൂന്നര വർഷക്കാലം ഗലീലയിലും യഹൂദയിലും മലകളിലും താഴ്വരകളിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഗെത്സെമനയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഫലവും കാണുവാനായിട്ട് കഴിയുന്നില്ല. There is not a single soul who is able to just defend the Lord and his ministry. കർത്താവിനെയും കർത്താവിന്റെ ശുശ്രൂഷയും പ്രതിരോധിക്കുവാനായിട്ട് ഒരു ദേഹിയെ പോലും കാണാൻ കിട്ടുന്നില്ല. Now you may think this is happening in the fag end of his life. ഇത് കർത്താവിന്റെ ജീവിതകാലത്തിന്റെ അവസാന സമയത്ത് സംഭവിക്കുന്നതാണെന്ന് നാം ചിന്തിച്ചേക്കാം. But it is not so. എന്നാൽ അതും അങ്ങനെയല്ല. Read Luke chapter 4 verses 28 and 29. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കുക. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. ശലത്തിയേൽ നേരിയുടെ മകൻ സോറി ലൂക്ക് 4. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു അവനോ അവരുടെ നടുവിലൂടെ കടന്നുപോയി. I mean, this anguish in the hearts of the people were not only at the fag end of the life of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തു മാത്രമല്ല ഈ ജനത്തിന് അവനോട് വിരക്തി ഉണ്ടായിരുന്നത്. But it was during his ministry also. അവന്റെ ശുശ്രൂഷ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. There was no one who were they, I mean, you don't find much people supporting him even during his ministry. അവന്റെ ശുശ്രൂഷ കാലയളവിലും അവനെ പിന്തുണയ്ക്കുന്നവരായിട്ട് അനേകരെ നാം കാണുന്നില്ല. I sometimes wonder, you know, Lord came in this world for these people. കർത്താവ് ഈ ജനത്തിനു വേണ്ടിയാണ് ലോകത്തേക്ക് വന്നത്. And as a human heart, definitely he would have definitely thought, I mean, why am I suffering so much for these dudes? Manushya hriday prakaram vache kartav chindichu kaanu ivarku vendi njan endinana ingane kashtapadunnathu enna. I mean, he had a place in heaven. He is a second in Godhead. He came in this world for the mankind, and when mankind themselves were rejecting him, there is no one who is standing for his support. കർത്താവ് ത്രിത്വത്തില് രണ്ടാമത്തവനാണ്, സ്വർഗത്തില് അവൻ അവന്റേതായ സ്ഥാനമുള്ളവനാണ്. എന്നാൽ ഈ ഭൂമിയിൽ മനുഷ്യർക്കായിട്ട് വന്നപ്പോഴ് ആരും അവനെ പിന്തുണയ്ക്കുന്നതായി കാണുന്നില്ല. But you find him, you know, continuing in his mission without any hindrance. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം കാണിക്കാതെ തന്നെ അവൻ തന്റെ ശുശ്രൂഷ തുടരുന്നതായി നാം കാണുന്നു. He's suffering. അവൻ കഷ്ടം ആ ജനങ്ങളാൽ അവൻ കഷ്ടം സഹിക്കുന്നു. He was mentally, I'm sure, was sad. He would have been definitely low in his heart seeing the
seeing the irresponsiveness of the people, hardening heart of these people. ആ ജനങ്ങളുടെ പ്രതികരണക്കുറവും അതുപോലെ അവരുടെ ഹൃദയകാഠിന്യം ഒക്കെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഇടിഞ്ഞു പോയിരിക്കാനുള്ള സകല സാധ്യതയും ഉണ്ട്. But he continued obeying his father. എന്നാൽ അവൻ തന്റെ പിതാവിനെ തുടർമാനമായി അനുസരിച്ചുകൊണ്ടേയിരുന്നു. 25th May 2020, world saw a gruesome murder of an Afro-American man by white policeman in US. അമേരിക്കയിലെ വെള്ള പോലീസുകാര് അവിടെയുള്ള കർത്തവർഗത്തിൽപ്പെട്ട ഒരാളെ മെയ് 20th കൊന്നുകളഞ്ഞ വളരെ ദാരുണമായ ഒരു സംഭവത്തെ കുറിച്ച് ലോകമെല്ലാം കണ്ടതാണ്. I mean, George Floyd had become a brand by now. അതു കാരണം തന്നെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു പ്രസ്ഥാനമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. People just stood for the justice. ജനങ്ങളെല്ലാം നീതിക്ക് വേണ്ടി നിൽക്കുകയാണ്. I mean, the situation in the history of White House, there is not a single episode of this sort that the whole White House was surrounded by the people for justice. നീതിക്ക് വേണ്ടി വാദിക്കുന്ന ജനങ്ങള് വൈറ്റ് ഹൗസ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വാസസ്ഥലത്തെ ചുറ്റി വളയുന്നത് അങ്ങനെ ഒരു കാര്യം ലോക സംഭവത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. It was not only in America but also the world throughout where the tagline was going on Black Life Matters. Black Life Matters അല്ലെങ്കിൽ കറുത്ത ജീവിതവും വിലയുള്ളതാണ് എന്നുള്ള പേരിൽ ഒരു വലിയ പ്രചരണം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Because George Floyd was murdered for no reason. കാരണം ജോർജ് ഫ്ലോയിഡിനെ കൊന്നുകളഞ്ഞത് ഒരു കാരണവും ഇല്ലാതെയാണ്. The whole world was standing for the sake of the justice for the people with black skin. കറുത്ത തൊലിയുള്ള മനുഷ്യർക്ക് നീതി ലഭിക്കാനായിട്ട് ലോകം മുഴുവൻ ഒന്നായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. But 2000 year back there was not a single one who stood for the unblemished blood. എന്നാൽ 2000 വർഷത്തിനു മുമ്പേ കുറ്റമില്ലാത്ത രക്തത്തിന് വേണ്ടി വാദിക്കുന്നവരായിട്ട് നിൽക്കുന്നവരായിട്ട് ആരെയും കാണാനില്ലായിരുന്നു. Even the pilot on the seat, he says, I don't find any blame on this man. ആ പീലാത്തോസും തന്റെ സിംഹാസനത്തിൽ ഇരുന്ന ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും there is no one who was able to voice for the Lord. കർത്താവിന് വേണ്ടി ഒരു വാക്കെങ്കിലും പറയാനായിട്ട് ഒരു ശബ്ദവും ഇല്ലായിരുന്നു. My beloved, see the heart of the Lord. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഹൃദയം കാണുക. Just think, he came for the mankind and there is no one, absolutely no one who stood for him. താന് മനുഷ്യജാതിക്ക് വേണ്ടി വന്നതാണ്, എന്നാൽ തനിക്ക് വേണ്ടി നിൽക്കുന്നവരായിട്ട് ഒരാളെ പോലും കാണാനില്ല. He just obeyed his father. അവന് തന്റെ പിതാവിനെ അങ്ങ് അനുസരിക്കുക മാത്രം ചെയ്തു. Now, how about you and me? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എങ്ങനെയാ? Do we go through suffering of this sort? നമ്മള് ഇതുപോലെയുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ടോ? What if my boss or my colleague or my neighbor comes and makes some allegations on me? എന്റെ ഓഫീസിലുള്ള ഓഫീസ് അധിപനോ അല്ലെങ്കിൽ ഓഫീസിലുള്ള മറ്റാരെങ്കിലും അല്ലെങ്കിൽ അയൽക്കാരോ എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെയിരിക്കും? How am I responding in that situation? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? Remember, your suffering is never in vain. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഷ്ടത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. Every pain comes with gain. എല്ലാ വേദനകളും നേട്ടത്തോടൊപ്പമാണ് കലാശിക്കുന്നത്. And when you are a believer, you are in the righteous right hand of your father, of your God. നിങ്ങൾ വിശ്വാസികളായിരിക്കുമ്പോൾ നിങ്ങൾ പിതാവിന്റെ വലതുഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. And as Paul writes in Romans, all things work together for good. Even your suffering also work together for uplifting God and God alone. റോമ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കഷ്ടങ്ങൾ പോലും നമ്മുടെ ആത്മീക ഉന്നതിക്കായിട്ട് ഉപകരിക്കുന്നു. You may not be getting any support from the people around you.
നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് ഒരു പിന്തുണയും ലഭിക്കുന്നില്ലായിരിക്കാം. There were not a single one who may be coming and standing for you. നമുക്ക് വേണ്ടി നിൽക്കുന്നവരായിട്ട് ഒരാൾ പോലും കണ്ടില്ല എന്ന് വന്നേക്കാം. But you know what? You have been taught obedience during those situations. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ ദൈവം അനുസരണം പഠിപ്പിക്കുകയാണ്. He is making you obey him, depend on him, trust him and walk for his truth. അവനിൽ ആശ്രയിക്കാനായിട്ട്, അവനെ അനുസരിക്കുവാനായിട്ട്, അവന്റെ സത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. You may have to pay the price. ഒരു പക്ഷേ നമ്മൾ അതിന് വില കൊടുക്കേണ്ടി വന്നേക്കാം. But it is good in the sight of the Lord as long as you are obeying him. നമ്മളെ കർത്താവിനെ അനുസരിക്കുന്നിടത്തോളം അത് കർത്താവിന്റെ നോട്ടത്തില് അത് നമുക്ക് നല്ലത് തന്നെയാണ്. So Christ suffered through the people. കർത്താവായ യേശുക്രിസ്തു ജനങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു. Christ learned obedience by suffering through in the hands of the people. ജനങ്ങളുടെ കൈകളിലാല് കഷ്ടത അനുഭവിക്കുക വഴി കർത്താവ് അനുസരണം പഠിച്ചു. And number two. രണ്ടാമതായിട്ട് He suffered through disciples. തന്റെ ശിഷ്യന്മാരാൽ അവൻ കഷ്ടം അനുഭവിക്കേണ്ടതായി വന്നു. These disciples were with him from the day of his ministry began. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷ മുതൽ തന്നെ ഈ ശിഷ്യന്മാർ അവനോടൊപ്പം ഉണ്ടായിരുന്നു. I don't think that as a human mind, I mean, he would have expected people around him to stand for his convictions. കർത്താവായ യേശുക്രിസ്തു തന്റെ ഉത്തമ ബോധ്യത്തിന് അനുസരണമായി ചുറ്റുമുള്ളവരെ എല്ലാവരും നിൽക്കണം എന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയില്ല. But as a human heart, you expect at least the disciple to stand with him during his perilous moments. എന്നാൽ തന്റെ കഷ്ട അനുഭവങ്ങളുടെ നടുക്ക് ഏറ്റവും കുറഞ്ഞത് തന്റെ ശിഷ്യന്മാരെങ്കിലും തന്നോടൊപ്പം നിൽക്കണം എന്ന മാനുഷികമായ നിലയിൽ കർത്താവ് ആഗ്രഹിച്ചിരിക്കാം. Matthew chapter 26 and 56 verse 56. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 56-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 56-ാമത്തെ വാക്യം. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. It's a very small phrase. They left him. അത് ചെറിയൊരു ഭാഷാപ്രയോഗമാണ്. അവർ അവനെ വിട്ടുപോയി. But you know, it has a very, very serious fact concealed in that. എന്നാൽ അതില് മറച്ചു വെച്ചിരിക്കുന്ന വളരെ ഗൗരവകരമായ ചില സത്യങ്ങളുണ്ട്. There is no one, not a single disciple available for the Lord. ഒരു ഒരു ഒറ്റ ശിഷ്യൻ പോലും കർത്താവിന് ആ സമയത്ത് ലഭ്യമായിരിക്കുന്നില്ല. And whenever we read this portion, you know, we always frame Judas and Peter to be the most biggest villain. നമ്മൾ പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യൂദയും അതുപോലെ തന്നെ പത്രോസും ഭയങ്കര വില്ലന്മാരായിരുന്നു എന്നുള്ള മട്ടിൽ പറയാറുണ്ട്. But you must remember, even John was not there. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യോഹന്നാൻ പോലും ആ സമയത്ത് കർത്താവിനൊപ്പം ഇല്ലായിരുന്നു. Philip was not there. ഫിലിപ്പും ഇല്ലായിരുന്നു. James, Andrew, യാക്കോബ്, അന്ത്രയോസ് ഇവരാരും ഇല്ലായിരുന്നു. None of them were with him. ഒരാൾ പോലും അവനോടൊപ്പം ഇല്ലായിരുന്നു. My beloved, they all, you know, just few verses, few hours back, these all boys have confessed the Lord, that Lord, let us even if it is in cost of our life, we will be with you. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പോലും ഈ ഇവരെല്ലാം പറഞ്ഞതാണ്, കർത്താവേ ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കും എന്ന്. Just few verses before, just read same chapter verse 35. ഇതേ അധ്യായത്തിലെ 35-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രം നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. They all confessed along with Peter that Lord, even it is in the price of our life, we will be with you.
പത്രോസിനോടൊപ്പം അവരെല്ലാം ചേർന്ന് പറഞ്ഞതാണ് മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന്. And now there is no one, absolutely no one, even his disciples, standing with him. എന്നാല് ഈ ദശാസന്ധിയില് അവരോടൊപ്പം ആരും തന്നെ ശിഷ്യന്മാർ പോലും കൂടെയില്ല. What a suffering Lord had to undergo during these moments. കർത്താവ് ഈ നിമിഷങ്ങളിൽ കർത്താവ് കടന്നുപോയ ആ കഷ്ടാനുഭവം എന്ന് പറയുന്നത് എത്ര വലിയതായിരുന്നു. Just it's not long enough not long enough back just few months back just 2 months back we all Keralite have read a very misfortuned news that a woman was murdered by the snake bite. നമ്മളെ ഏതാണ്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള ആ ദാരുണമായ കാര്യത്തെ കുറിച്ച് നമ്മളെ മലയാളികളെല്ലാം കേട്ടതാണ്. We all were so much filled with anger and anguish. നമ്മളെല്ലാവരും ദുഃഖം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ നിറഞ്ഞവരായിരുന്നു. I mean I was just trying to sense, you know, you go to the office, the same topic, you go to the shop, you have the same topic, you go in one and a half week people talked about this murder. ഒന്നര ആഴ്ചയോളം നമ്മൾ എവിടെ പോയാലും ഓഫീസിൽ പോയാലും കടയിൽ പോയാലും എവിടെ പോയാലും ഈ വിഷയത്തെ കുറിച്ചായിരുന്നു ജനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിരുന്നത്. But what was the reason? എന്തായിരുന്നു അതിന്റെ കാരണം? Was it the snake bite? അതൊരു പാമ്പ് കടി ഏറ്റ ഒരാൾ മരിച്ചെന്നുള്ളതായിരുന്നോ? No, it was not the snake bite. Snake bite could have been easy. ആ അതൊന്നും ആയിരിക്കത്തില്ല, കാരണം പാമ്പ് കടി സാധാരണ സംഭവിക്കുന്നതാണല്ലോ. But snake was bitten by the man who brought this snake. That was her husband. ഈ പാമ്പിനെ കടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് അവളുടെ ഭർത്താവായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വലിയ ദാരുണമായ കാര്യം. Had that been someone else, it couldn't have been this, you know, people wouldn't have, we all wouldn't have been this furious. അത് മറ്റാരെങ്കിലും ചെയ്ത ഒരു കുറ്റകൃത്യമായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ദേഷ്യം നിറഞ്ഞവരാകുകയില്ലായിരുന്നു. But it was her husband who brought the snake and made the snake bite her wife and kill. അവളുടെ ഭർത്താവ് തന്നെയാണ് ആ പാമ്പിനെ കൊണ്ടുവന്ന് തന്റെ ഭാര്യയെ കടിപ്പിച്ച് കൊല്ലിച്ചത്. ഈ മനുഷ്യനെതിരെ എല്ലാവരും കോപാക്രാന്തരായിട്ടിരിക്കുകയായിരുന്നു. Why? Because that was her own husband. കാരണം എന്താ? അത് അവളുടെ സ്വന്തം ഭർത്താവ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. That was her child's father. അത് അവളുടെ കുഞ്ഞിന്റെ അപ്പനായിരുന്നു എന്നുള്ളതാണ്. And that is why we all were angry and disappointed. അതുകൊണ്ടാണ് നമ്മളെല്ലാം ദേഷ്യം നിറഞ്ഞവരും അതുപോലെ വളരെ ദുഃഖിതരായും തീർന്നത്. As a human being we all expect at least your near ones to stand with you in the most troublesome and the darkest moment of your life. മനുഷ്യമായിട്ട് നമ്മളെല്ലാവരും ഓരോരുത്തരോട് കൂടി അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസ ഘട്ടങ്ങളില് പ്രിയപ്പെട്ടവരെങ്കിലും ഒരുമിച്ച് നിന്ന് അവരെ പിന്തുണയ്ക്കണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. Here the disciples were with the Lord even in the day, even in the night, but they could not support him when he was in that moment. ഇതാ ഇവിടെ ഈ ശിഷ്യന്മാര് രാത്രിയിലും ആ പകലും ഒക്കെ അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അവനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ആ പ്രത്യേക ഘട്ടത്തില്. I sometimes think, you know, Lord would, of course he is God, so he knows everything. yana palapalum chindikkarunde karthavu devam aayidondu ee karyangal okke nerthe ariyullavanana. But just think of the Lord when he is washing the feet of these boys just hours back. Edanam manikkurukalkku munpu karthavu ee pillarude thande shishyanmarude kaalu kazhugumbulla ആ കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. Think of his mind, his heart at that time when he is touching the feet of this gentleman. ഈ പ്രത്യേക മനുഷ്യന്റെ കാല് തൊടുമ്പോൾ അവന്റെ ഹൃദയത്തിൽ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക. Lord would have been definitely knowing touching the feet of John, you know, these are the feet which are going to run away from me. യോഹന്നാനെ പോലുള്ളവരുടെ കാല് കഴുകിയപ്പോൾ കർത്താവ് ഇങ്ങനെ ചിന്തിച്ചു കാണും, ഈ കാലുകള് എന്നെ വിട്ട് ഓടിപ്പോകാനായിട്ട് പോവുകയാണ്. These feet of Philip and Andrew and
and James, you know, he would have been thinking these are the feet which are going to abandon me within hours from now. ഈ യാക്കോബിന്റെ കാലുകൾ അതുപോലെ ഫിലിപ്പിന്റെ കാലുകൾ അതുപോലെ തന്നെ അന്ത്രയോസിന്റെ കാലുകൾ ഇവയൊക്കെ ഏതാനും മണിക്കൂറുകൾക്കുള്ളില് തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കളയാൻ പോവുകയാണ് എന്ന് കർത്താവ് ചിന്തിച്ചു കാണും. I wonder how could he wash the feet of those boys who are going to abandon him within us. ഏതാനും മണിക്കൂറുകളിൽ തന്നെ ഉപേക്ഷിച്ചു പോകാൻ പോകുന്ന ഇവരുടെ കാലുകൾ കഴുകുവാൻ കർത്താവിന് എങ്ങനെ കഴിഞ്ഞു? He went through this suffering in order to obey his father and his mission. Avana tande pidavine anusarikkanum tande dauthyathe nirvahikkanumayittu thana ee anusaranathilude okke kadannu povugiyaanu. My beloved, we are mostly troubled by the people, those whom we love the most. Priyappettavare, nammal koodulu snehikkunnavaralana palappalum nammal koodulu buddhimuttikkappadunnathu. Because we expect so much from them. കാരണം നമ്മൾ അവരിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. And let me tell you a very 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 simple thing in this. ഒരു വളരെ ലളിതമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. God will always put you with the people around you who are the toughest. നമ്മളെ ദൈവം പലപ്പോഴും നമ്മുടെ ചുറ്റും ഏറ്റവും കാഠിന്യമുള്ളവരെ ആക്കി വെക്കുന്ന ഒരു രീതിയുണ്ട്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? So that we can sharpen more and depend more and obey more God through our life. Ad endinaanu choichal namukku koodale moorchayullavarai thiruvan kartavine koodale anusarippan koodale sevippan kaliyum ennalladu kondaan. When you obey him you need to love the person most who is around you. Nammale kartavine anusarikkumbile nammude chuttumulla janangale koodale snehikkenda avashyam undu. And they would be the one who would be troubling you the most. അവരായിരിക്കുമല്ലോ നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നവർ. So whenever you think of a suffering by your near kin and kith, remember Lord has gone through those moments in his life. നമ്മുടെ വേണ്ടപ്പെട്ട ചിലരെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഓർക്കുക കർത്താവ് ഇതേ സാഹചര്യത്തിലൂടെ നേരത്തെ തന്നെ കടന്നുപോയവനാണ്. So don't worry, there is a plan for you, that is obeying the Lord and depending on the Lord more. ദൈവത്തെ അനുസരിക്കാനായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. So Jesus Christ, number one, he suffered by the people. Number two, he suffered by the disciples. And number three, he even suffered by Father himself. നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് ഒന്നാമതായിട്ട് മറ്റ് ജനങ്ങളാൽ ബുദ്ധിമുട്ടിപ്പിക്കപ്പെട്ടു, രണ്ടാമതായിട്ട് തന്റെ ശിഷ്യന്മാരാൽ ബുദ്ധിമുട്ടിക്കപ്പെട്ടു, എന്നാൽ മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് തന്റെ പിതാവിനാലും താൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വന്നു. മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 37-39. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-39 വരെയുള്ള വാക്യങ്ങള്, മത്തായി 26:37-39 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്നവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണു വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. I mean, I want you to just see the heart of the Lord there. അവിടെ കർത്താവിന്റെ ഹൃദയം നിങ്ങൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. He is full of pain. അവനെ സമ്പൂർണ്ണമായും വേദനയിൽ അമർന്നിരിക്കുകയാണ്. I mean, you Luke explains it more better. Can we read Luke chapter 22? Luke 22 and verse 44. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തില് ഇത് കൂടുതൽ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. 22:44, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. Lord is full of pain. കർത്താവ് വേദനയാൽ നിറഞ്ഞിരിക്കുകയാണ്. He is of so intense pain that he wants Peter and John to support him.
അവൻ വേദന കൊണ്ട് അത്രയ്ക്ക് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവന് പത്രോസിനോടും യോഹന്നാനോടും തന്നെ പിന്തുണയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവര് അവനോടൊപ്പം നിൽക്കണം എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. It's like you know, when you have a you go to a hospital, sometimes you do not know what to speak to seeing some people, those who are in pain. നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ വളരെ വേദനയിലായിരിക്കുന്നവരോട് എന്തു പറയണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. But they feel better the moment you enter and stand with them beside their bed. എന്നാൽ നമ്മൾ ആ മുറിയിലേക്ക് പ്രവേശിച്ച് അവരുടെ കിടക്കയ്ക്ക് അരികിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സുഖം തോന്നാറുണ്ട്. You just stand with them, just touch their hand or feet or whatever. You be with them, that presence itself makes them comfortable. നമ്മള് ആ റൂമിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് നിന്നിട്ട് അവരുടെ കരം ഗ്രഹിച്ചുകൊണ്ടും അവരെ ഒന്ന് തൊട്ടുകൊണ്ടും ഒക്കെ അങ്ങനെ ആയിരിക്കുന്നു തന്നെ അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നുണ്ട്. And I believe, I understand, Lord wanted exactly this gesture by these disciples. തന്റെ ജീവിതത്തിന്റെ ഈ സമയത്ത് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവും പ്രതീക്ഷിച്ച അത് തന്നെയാണ്. And he is asking, he is in that intense pain, he goes little further, goes flat down on his face, and then he is praying with that intensity. നമ്മൾ അവനെ കാണുന്നുണ്ട്, അവനെ അല്പം മുന്നോട്ട് പോയിട്ട് കവിണ് വീണ് അവനെ വളരെ കഠിനമായി പ്രാർത്ഥിക്കുകയാണ്. And you see that intense prayer happening from the earth. I don't think there could have been any powerful prayer ever happened and ever after and thereafter. വളരെ ആഴമായ പ്രാർത്ഥന ഈ ലോകത്തിൽ നിന്ന് ഉയരുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇതിനേക്കാളും ആഴമായിട്ടൊരു പ്രാർത്ഥന ഒരു പ്രാവശ്യം പോലും ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടാകില്ല എന്ന്. But you see that silence, that deafening silence from heaven at that point. എന്നാൽ സ്വർഗത്തിൽ നിന്ന് സമ്പൂർണമായ നിശബ്ദതയാണ് നാം കാണുന്നത്. Can you imagine the God who created this entire universe, he's not been heard by his father. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയവനായ ദൈവമായ ക്രിസ്തുവിന്റെ പ്രാർത്ഥന പിതാവ് കേട്ട് കാണുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? He heard it, but he's not responding. അവൻ തീർച്ചയായിട്ടും കേട്ടു, എന്നാൽ അവൻ പ്രതികരിക്കുന്നില്ല. Why? Because his pain was somewhere overpowered by the love Father had for you and for me. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളോടും എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന് പുത്രനോടുള്ള ആ സ്നേഹത്തെ കീഴടക്കി കളഞ്ഞു. The heaven was silent. അതുകൊണ്ട് സ്വർഗം നിശബ്ദമായിരുന്നു. I was, you know, I was just thinking, how could Jesus Christ go through those moments? എങ്ങനെ കർത്താവ് ആ നിമിഷങ്ങളിലൂടെ കടന്നുപോയി എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. I mean, think of Henry Ford. Think of a son of Henry Ford having no car given by his father. നമ്മള് ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവിന്റെ പുത്രനെ കുറിച്ച് ചിന്തിക്കുക. അവന് സ്വന്തം ആവശ്യത്തിന് ഒരു കാർ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. Or think of a Bill Gates son not been given a computer by his father. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിർമ്മാതാവായ പ്രശസ്തനായ ബിൽ ഗേറ്റിന്റെ മകന് തന്റെ പിതാവ് നൽകിയ ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. I mean, we just can't even comprehend about these kind of things when it comes to the worldly way. ലോകത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്താല് നമുക്കത് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. And here the son is pleading with that intense pain. Father, if it is your will, please remove this cup from me, but not my will, let your will be done. എന്നാൽ ഇതാ ഇവിടെ പുത്രന് അദമ്യമായ വേദനയോടുകൂടെ യാചിക്കുകയാണ് തന്റെ പിതാവിനോട്, പിതാവേ
നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എന്നാലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. I mean, think of that father not responding to son and his intense prayer. എന്നാല് ചിന്തിക്കുക, ഈ പിതാവ് തന്റെ പുത്രന്റെ ഇത്ര അദമ്യമായ ഈ പ്രാർത്ഥനയ്ക്ക് പ്രതികരിക്കാതെ ഇരിക്കുന്ന അവസ്ഥയെ കുറിച്ച്. And then we read in Isaiah that, you know, he pleased to crush his son. നമ്മൾ ഏശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവനെ തകർത്തു കളവാൻ അവന് പ്രസാദം തോന്നി എന്ന്. My beloved, what a great suffering son has to go through when it came to rejecting him prayer from his father. പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര വലിയ കഷ്ടാനുഭവത്തിലൂടെയാണ് തന്റെ പ്രാർത്ഥന പിതാവ് നിരസിച്ച് കളഞ്ഞപ്പോഴ് കടന്നുപോയത് എന്ന് ചിന്തിക്കുക. He was obeying even during those suffering. ആ കഷ്ടതയുടെ നടുവിലും അവൻ പിതാവിനെ അനുസരിക്കുകയായിരുന്നു. Because his objective was, as we read, to accomplish the plan of his father on this earth. കാരണം കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ പിതാവിനെ അനുസരിക്കുക എന്നുള്ളതായി. And his objective was to die for the mankind on the cross of Calvary. Avante lakshyam ennu parayunnathu aa kalvariyile manavajathikku vendi marikkuka ennulladayi. Sometime your prayer may not be answered. Chalappozhe nammude prarthanakku nammal aagrahikkunna uttaram labhichilla ennu vannekka. That does not mean that God is absent from your ദൈവം ആ നിങ്ങളുടെ പ്രാർത്ഥനാ വേളയില് ദൈവം സന്നിഹിതനല്ല എന്ന് അതിന് അർത്ഥമില്ല. But he is silent. He is not absent. Rather, he is silent. അവൻ സന്നിഹിതനല്ല എന്നല്ല, അവന് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. My mother, now after 20 years also, is continuously, I don't think there is a single day, she is still praying for my eyesight. 20 varshamayi kaalcha nashtapettittengilum ippozhum ende maathav nirantharamayittu ende kaalcha labhikkanayittu prarthikkunnundu. I sometimes wonder, why does he pray? Yana valappozhum chindikkarundu endukondana maathav angane prarthikkunnathennu. I don't know why is God not answering her prayer. Endukondana devam maathavinte prarthana kelkathathennu enikku ariyathilla. Yeah, I also prayed initially couple of years for my eyesight, and there were many relatives and the churches and many people, many believers, they all were praying for my eyesight. Sahodaranu aadhi 1 2 varsham prarthikkunnundayirunnu, adu pole bendukalum pala sabhagalum vishwasigalum okke prarthikkunnundayirunnu. But God did not answer those prayers. Ennal devam aa prarthanikku uttaram nalgiyilla. Because he wanted me to be blind and live the life for his sake, for his glory. സഹോദരനെ ഒരു കാഴ്ചയില്ലാത്തവനായിട്ട് ജീവിച്ച കർത്താവിന്റെ മഹത്വത്തിനായി തീരണം എന്നായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. Yeah, it is a suffering. It is a big time suffering as far as the living the life without eyesight. കണ്ണിന് കാഴ്ചയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വലിയ കഷ്ടാനുഭവം തന്നെയാണ്. But that is not for my pleasure, but it is for the pleasure of the Lord, because he wants me to be so. അത് സഹോദരന്റെ ഇഷ്ടം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. What you may be going through trials and temptation, you particularly during this corona days. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ പല പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടായിരിക്കാം. I do not know about you, but I know many those who have been suffering in many ways. നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് അറിയത്തില്ല, എന്നാൽ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ കുറിച്ച് എനിക്കറിയാം. The jobs have been lost. തൊഴില് നഷ്ടപ്പെട്ട ചിലര്. I know some of them were engaged, ready to marry, and now they can't. ചിലരൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയായിരുന്നു, എന്നാൽ ഇപ്പം കഴിയുന്നില്ല. There are situations where they have paid the money for the new academic year but unable to go and study. പുതിയ കോഴ്സിന് ചേരുവാനായിട്ട് പണമൊക്കെ അടയ്ക്കാനൊക്കെ ഇടയായി, പക്ഷെ ഇപ്പൊ പോയി പഠിക്കാനായിട്ട് പറ്റുന്നില്ല. There are situations where students are absolutely clueless what to do next.
അടുത്ത് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഒരു ഗ്രാഹ്യവും ഇല്ലാതെ അനേക വിദ്യാർത്ഥികൾ ഉഴലുന്നു. And there are students who have even finished their their courses. They have been recruited by the companies, but company says no, we can't recruit you at least for a year. Now their loan has to be repaid. Now they are unable to repay their loans. ചില വിദ്യാർത്ഥികളുടെ കാര്യത്തില് അവരെ അവസാന വർഷത്തിലൊക്കെ ആയിരുന്നപ്പോഴ അവരെ ചില കമ്പനികളൊക്കെ തെരഞ്ഞെടുത്തതാണ്. എന്നാൽ ഇപ്പം കമ്പനികൾ പറയുക കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളെ ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് കഴിയുകയില്ല എന്ന്. ഈ വിദ്യാർത്ഥികൾക്ക് പലർക്കും ചിലപ്പോൾ വിദ്യാഭ്യാസ ലോൺ ഒക്കെ അടച്ചു തീർക്കാനായിട്ട് കാണുമായിരിക്കാം. Lot many kind of suffering. വിവിധ തരങ്ങളിലുള്ള കഷ്ടാനുഭവങ്ങൾ പലത്. But do you think that it is something which is where God is ignorant about it? നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ദൈവത്തിന് അറിവില്ലാത്തവനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? Do you think that he is not interested in your life? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? But remember one very fact. He is in control of your situation. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ സാഹചര്യത്തിൽ നിയന്ത്രണവും അവന്റെ കരങ്ങളിലാണ്. He is teaching you obedience. നിങ്ങളെ അവൻ അനുസരണം പഠിപ്പിക്കുകയാണ്. He is teaching you a life where he wants you to obey him in whatever cost. എന്തു വില നൽകേണ്ടി വന്നാലും ഈ ജീവിതത്തിൽ അവനെ അനുസരിക്കുന്നതിനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. And he wants him he wants you to be an example for him in whatever happens. എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഒരു മാതൃകയായി നിങ്ങൾ ഇരിക്കണം എന്ന് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. You know what was the response of the Lord? I mean, you read Isaiah chapter 50. We will see a glimpse of it. Kartha devathinte pratikaranam endayirunnu ennu ariyanamengil Yeshaya pravachanam 50th adhyayam vaichu nokkuka. Chapter 50 verses 5 and 6. Yeshaya pravachanam 50th 5um 6um vakyangal. Yeshaya pravachanam 50th 5um 6um vakyangal. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. എന്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. This was a response of the Lord, my beloved. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ദൈവത്തിന്റെ പ്രതികരണം. Why? എന്തുകൊണ്ട്? Because he had come for a mission on this earth. കാരണം കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു ദൗത്യവുമായിട്ടാണ് വന്നത്. He had come for a purpose to save you and save me. എന്നെയും നിങ്ങളെയും രക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. That was his ultimate purpose and ultimate excitement. അതായിരുന്നു കർത്താവിന്റെ ആത്യന്തികമായ ലക്ഷ്യവും അവന്റെ ആത്യന്തികമായ ആവേശവും. And he was very clear about his purpose. അവന്റെ ലക്ഷ്യത്തെ കുറിച്ച് അവന് വളരെ വ്യക്തതയുണ്ടായിരുന്നു. So whatever was coming on his way, he was having no problem, but he was just obeying the call of his father. തന്റെ പാതയിൽ എന്ത് ദുർഘടം തന്നെ വന്നാലും അവൻ അതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അവൻ തന്റെ പിതാവിനെ അനുസരിച്ചു കൊണ്ടേയിരുന്നു. What about you? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ്? Are you here because of an accident? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് എങ്ങനെയോ അബദ്ധത്തിന് സംഭവിച്ചതാണോ? യു ആർ ഹിയർ ബിക്കോസ് ഓഫ് ദ പ്ലാൻ ഓഫ് ഗോഡ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ്. യു ഹാവ് എ പർപ്പസ് വിച്ച് ഹാസ് ടു ബി അക്കംപ്ലിഷ്ഡ് ഓൺ ദിസ് എർത്ത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ സാധിച്ചെടുക്കേണ്ട ഒരു ലക്ഷ്യം ഉണ്ട്. യു നീഡ് ടു ബി ഇൻ ഹിസ് വിൽ. നിങ്ങൾ അവന്റെ ഹിതത്തിനുള്ളിലായിരിക്കേണ്ടതുണ്ട്. You may be a housewife, you may be a shopkeeper, or you may be a professional. That does not matter. നിങ്ങൾ ഒരു പക്ഷെങ്കില് വീട്ടുകാര്യം നോക്കുന്ന ഒരു കുടുംബിനി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കടയിലായിരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. Serve God in whatever capacity. ഏതൊക്കെ നിലയിലാണ് നിങ്ങളെങ്കിലും ആ നിലയിൽ നിന്ന് കർത്താവിനെ സേവിക്കുക. And be excited for him. അവനു വേണ്ടി ആവേശഭരിതരായി ജീവിക്കുക. There may be a lot of suffering coming on your way. നിങ്ങളുടെ പാതയിൽ അനേക കഷ്ടാനുഭവങ്ങൾ വന്നു പെട്ടു എന്ന് വന്നേക്കാം. But your prime responsibility is to obey the call of God in your life.
എന്നാൽ നമ്മളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള വിളി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. He is pleased seeing you obey him. നിങ്ങള് അവനെ അനുസരിക്കുന്നത് കാണുമ്പോൾ അവൻ നിങ്ങളിൽ പ്രസാദിക്കുന്നു. He is excited before the angels giving your example. നിങ്ങളുടെ ഉദാഹരണം ദൂതന്മാരുടെ മുന്നിൽ നിരത്തുമ്പോൾ അവൻ ആവേശഭരിതനായി തീരുന്നു. That is what we read from the life of Job, right? അതാണല്ലോ നമ്മൾ യോബിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് കാണുന്നത്. God was excited. He was full of euphoria when he talked about Job. യോബിനെ കുറിച്ച് ദൂതന്മാരുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ കർത്താ ദൈവം വളരെ ആവേശഭരിതനായിരുന്നു. അവന് വിജയഭേരി മുഴക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. Even before the Satan, he was excited to present about Job. യോബിനെ കുറിച്ച് പിശാചിന്റെ മുന്നിൽ പോലും പറയാനായിട്ട് പിതാവ് വളരെ ആവേശഭരിതനായി. And that is what is expected from your and my life. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. He wants us to obey him. നമ്മൾ അവനെ അനുസരിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. And he, when we obey him, you know, he is pleased. നമ്മൾ അവനെ അനുസരിക്കുമ്പോൾ അവന് സന്തോഷവാനായി തീരും. Before I wind up, I again want you to just come to the text which we began with. നമ്മള് അവസാനിപ്പിക്കുന്നതിനു മുമ്പേ നമ്മൾ ആരംഭിച്ച ആ വാക്യത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Hebrews chapter 5 verse 8. എബ്രായ ലേഖനം 5:8 ആം വാക്യം. എബ്രായ 5:8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. He learned obedience through suffering. അവൻ കഷ്ടാനുഭവങ്ങളിലൂടെ അനുസരണം പഠിച്ചു. You are going through suffering in whatever way. നിങ്ങൾ ഏതെങ്കിലും വിധത്തിലൊക്കെ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കും. It is expected of you not to waste, not to murmur about your suffering, rather learn the obedience in those moments. നിങ്ങളുടെ കഷ്ടാനുഭവങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ടല്ല നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് കഷ്ടാനുഭവങ്ങളിലൂടെ അനുസരണം പഠിക്കാനായിട്ടാണ്. You know what happens when we obey him? നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടോ? Just read the previous verse 7. അതിന്റെ മുമ്പിലത്തെ വാക്യം വായിക്കുക. എബ്രായ ലേഖനം 5:7 വാക്യം. ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയെ അഭയാദനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഹീ ബീങ് എ സൺ ഓഫ് ഗോഡ്, ഹീ ബീങ് എ ഗോഡ് ഹിംസെൽഫ്, ന്യൂ ദാറ്റ് ദേർ ഈസ് ഓൺലി വൺ ഹു ക്യാൻ റിസറക്ട് ഹിം ഫ്രം ദ ഡെഡ്. ആൻഡ് ഹീ പ്രേഡ് വിത്ത് ക്രൈ ആൻഡ് ടിയേഴ്സ് and had a reverence for him. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് കഴിയുന്നവനോട് വളരെ കണ്ണീരോടും നിലവിളിയോടും കൂടെ അഭയാചനയും പ്രാർത്ഥനയും ഒക്കെ കഴിച്ചു എന്ന് നമ്മൾ കാണുന്നു. And he had that reverence for the Father in all his life through. കർത്താവിന്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും പിതാവിനോട് തനിക്ക് ആ ഭയഭക്തി ഉണ്ടായിരുന്നു. സോ ട്രസ്റ്റ്, ഡിപെൻഡൻസി ഓൺ ഗോഡ്, ഒബീഡിയൻസ് അൺ ടു ദ ഫാദർ. പിതാവിനോട് ആശ്രയത്വവും മാത്രമല്ല അനുസരണവും ഉള്ളവരായിട്ട് തീരുക. മേ ഗോഡ് ബ്ലസ് യു വെനെവർ യു ഗോ ത്രൂ സഫറിംഗ്. കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. യുവർ ആൻസേഴ്സ്, യുവർ പ്രയേഴ്സ് മേ നോട്ട് ബി ആൻസേർഡ്. നമ്മുടെ പ്രാർത്ഥന എല്ലാം അതുപോലെ തന്നെ ഉത്തരം നൽകപ്പെട്ടു എന്ന് വരികയില്ല. Your people, your relatives, your extended family may not support you. നിങ്ങളുടെ കുടുംബക്കാര്, കുടുംബത്തിലുള്ള ബന്ധുക്കള് അവരെല്ലാവരും നിങ്ങളെ ചിലപ്പോൾ പിന്തുണച്ചു എന്ന് വരികയില്ല. Your own family member, your father, your son or your mother or your sibling or your spouse or your, you know, they may not stand with you. നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും അടുത്തവരായിട്ടുള്ള മാതാപിതാക്കള്, ഭാര്യ ഭർത്താക്കന്മാരെ, മക്കള്, സഹോദരങ്ങള്, ഇങ്ങനെയുള്ളവർ പോലും നമ്മളെ സഹായിച്ചു എന്ന് വരികയില്ല. But you know what? God is with you. എന്നാൽ ഒരു കാര്യം അറിയാമോ? ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. He wants to trust you, depend on you, obey him so that
you can become a warrior for him. നിങ്ങളെ അവനെ ആശ്രയിക്കണം, അവനെ അനുസരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ ഒരു യോദ്ധാവായി തീരാൻ കഴിയും എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ആശ. And you can become the talk subject in the heaven. നിങ്ങളെ സ്വർഗത്തിലെ സംസാര വിഷയമായി തീരാനായിട്ട് ഇടയാവും. May God bless you as you consider these words. ഈ വചനങ്ങളെ പരിഗണിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.